ഹലോ, നമസ്കാരം എല്ലാവർക്കും. ഫ്യൂസ് എച്ച് ഡിയിലേക്ക് സ്വാഗതം. തലശ്ശേരി ബിരിയാണിയാണ്, തലശ്ശേരി ദം ബിരിയാണി. ഒരു 10-150 പേർക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. കാരണം ഒരു ഹെവി ക്വാണ്ടിറ്റി എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് ചിലപ്പോൾ ഒരു ഡൗട്ടായിരിക്കും. അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവിടെ ഇപ്പോൾ കുറച്ച് ചിക്കൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. അത് ഇനിയിപ്പോൾ എണ്ണയിലിട്ടൊന്ന് നല്ലോണം പൊരിച്ചിട്ടാണ് ഇവർ ബിരിയാണിയിലേക്ക് ചേർക്കുന്നത്. എണ്ണച്ചട്ടിയിൽ നല്ലോണം വറുത്തെടുക്കും. ഒരു 3/4 വേവ് മാത്രമേ ആവുള്ളൂ. കാരണം എന്ന് വെച്ചാൽ 3/4 വേവാക്കി എടുത്തിട്ട് ബാക്കി വേവ് ഇത് ബിരിയാണി കിടന്നു തന്നെ വേവാണ്. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു പാകം. ഒരു 3/4 ഭാഗം വേവാകുമ്പോൾ ഇതിങ്ങനെ കോരിയെടുക്കും. അരി നന്നായിട്ടെടുത്ത് നല്ലോണം കഴുകി വൃത്തിയാക്കി അതൊരു 3 തവണ ഇങ്ങനെ കഴുകുന്നൊരു പ്രോസസ്സുണ്ട്. അതിനുശേഷം ഇതിങ്ങനെ ഒരു തോർത്തിൽ വെച്ച് ഇതിങ്ങനെ ഊറ്റി വാരുകയാണ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇനി വെള്ളം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഇങ്ങനെ ഊറ്റി കളഞ്ഞതിന് ശേഷമാണ് ബാക്കി പ്രോസസ്സ്. ഈ കാണുന്നത് മസാലക്കൂട്ടാണ്. ഈ മസാലക്കൂട്ട് ഒക്കെ ചേർത്തിട്ടാണ് ഈ തലശ്ശേരി ദം ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇതൊരു പ്രത്യേകതരം മസാലക്കൂട്ടാണ്. ഇത് അവരുടെ ട്രേഡ് സീക്രട്ട് ആയതുകൊണ്ട് ഇതവർക്ക് മറ്റുള്ള ആൾക്കാരോട് പറഞ്ഞു കൊടുക്കാൻ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ അത് അവരുടെ തന്നെ ഒരു സ്പെഷ്യൽ മസാലക്കൂട്ടെന്നാണ് പറഞ്ഞത്. ഇതെല്ലാം ഇങ്ങനെ അരച്ച് റെഡിയാക്കി അതൊരു കൂട്ട് ഒരുമിച്ചിട്ട് അവരിങ്ങനെ മസാല ഉണ്ടാക്കും. എന്നിട്ട് ഈ മസാല ചിക്കനകത്തേക്ക് കുറച്ച് ഒഴിച്ച് റെഡിയാക്കി വെക്കും. മസാല ഇങ്ങനെ നല്ലോണം ഇളക്കി അതൊന്ന് സെറ്റായതിന് ശേഷം ആ മസാല ഈ ചിക്കൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഒഴിക്കും. എന്നിട്ട് ഇതിങ്ങനെ ഇളക്കി മാറ്റി വെച്ചിട്ട് ഇതിനകത്തേക്ക് ഇങ്ങനെ നെയ്യ് ഒഴിക്കും. നെയ്യ് നന്നായിട്ട് ഒഴിച്ചത് സെറ്റാക്കും. ഇപ്പോൾ ഈ ചിക്കൻ ഇങ്ങനെ പൊരിച്ച് ഇതിനകത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാ മസാല അപ്പുറത്തിങ്ങനെ വേവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ. തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ടാണ് ഈ മസാല ഇങ്ങനെ വേവിക്കുന്നത്. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടു. കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവരുടെ സ്പെഷ്യൽ. ഇങ്ങനെ നെയ്യ് ഒഴിക്കും. അതിൻ്റെ മുകളിൽ കുറച്ച് നമ്മുടെ പച്ചക്കൊത്തുമല്ലി ഇട്ടു. ഇതൊക്കെ അവരുടെ ട്രേഡ് സീക്രട്ടാണ്. ഇനി അടുത്ത് അവർ ചോറുണ്ടാക്കുകയാണ്. അപ്പം ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് നടക്കുകയാണ്. ഇത് അവിടെ ഉള്ളി എരിയുന്നുണ്ട്. അത് സാലഡിനും അങ്ങനെയൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതേ ചോറുണ്ടാക്കാൻ വേണ്ടി അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. അതിനകത്തേക്ക് കുറച്ച് ഒരു 3-4 സ്പൂൺ നെയ്യൊക്കെ ഒഴിച്ച്. ഇതിൻ്റെ അളവും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. കാരണം എന്ന് വെച്ചാൽ അവരുടെ സ്പീഡിൽ ഉണ്ടാക്കി പോവുകയാണ്. കാരണം അവരുടെ വർക്ക് നടക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ ചെറിയ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസൊന്നും അറിയില്ല. പക്ഷേ ഇത് ഇതിൻ്റെ റെസിപ്പിയും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമ്മൾ വേറൊരു ദിവസം ഈയൊരു ഡിഷ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് അറിയാൻ കഴിയും. അപ്പോൾ അതിനകത്ത് ഒരു കറുകപ്പട്ട ഇട്ടു. പിന്നെ അതിനുശേഷം കുറച്ച് ഉള്ളി എല്ലാം കൂടി ഇട്ടിങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി
പിന്നെ അതിനകത്ത് കുറേ വെള്ളമൊഴിച്ചു. അപ്പോൾ ഇതിൻ്റെ അളവൊന്നും നോക്കണ്ട, ഇത് ജസ്റ്റ് കണ്ടപ്പോൾ ഒരു ഒരു കൗതുകം തോന്നിയിട്ട് ഞങ്ങൾ ആ കിച്ചണിൽ കയറി ഒന്ന് കാണട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ കണ്ടോളം പറഞ്ഞു. അപ്പോൾ അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്താണ്. ഏതാണ്ട് അപ്പുറത്തെ മസാലയും കൂട്ടും ചിക്കനും കൂടെ റെഡിയാക്കി വെച്ച് ഇതിങ്ങനെ നന്നായിട്ട് വെന്തു. അരിയൊക്കെ തിളച്ചു, സോറി വെള്ളം തിളച്ചു. അപ്പോൾ അതിനകത്തേക്ക് ഇനി അരി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതും ഇങ്ങനെ നന്നായിട്ട് ഇളക്കി നെയ്യൊക്കെ ഒഴിച്ച് സെറ്റാക്കി. അവിടെ വെച്ചാണ് തക്കാളിയുടെ തൊടി മാത്രം, അത് മാത്രമേ എടുക്കത്തുള്ളൂ. ഇത് മസാല വയ്ക്കരുതെന്ന് പറഞ്ഞടാ പറഞ്ഞ ലൈറ്റാണോ? നല്ല ലൈറ്റാണ്, ലൈറ്റൊന്നും ലൈറ്റൊക്കെ കൊണ്ടാണോ? എനിക്ക് പാചകം നല്ല ഇഷ്ടമുള്ള പരിപാടി. ടൈമാണ് ക്ഷമമാണ്. ഇനി ഇതേ ഇതിപ്പോൾ സാലഡ് ഉണ്ടാക്കുന്നതാണ്. പൈനാപ്പിൾ കട്ട് ചെയ്യുന്നു, ടൊമാറ്റോ, ഉള്ളി, അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ട് ഇനി അതിനകത്ത് നാരങ്ങ നീര്. ഈ വെള്ളരിക്കയൊക്കെ ഇവർ കട്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ ആ പീസൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മുടെ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്, എന്താ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പിന്നെ ഇത് കുരുമുളക് പൊടി, പഞ്ചസാര, ഉപ്പ്. അങ്ങനെ ഉപ്പും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇവർ ഇതിനകത്ത് ഈ സാലഡ് ഉണ്ടാക്കുന്നത്. അത് ഭയങ്കര നല്ല ടേസ്റ്റാണ്. നിങ്ങൾ തലശ്ശേരി ദം ബിരിയാണി കഴിക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും, കാരണം അവിടുത്തെ ഈ സാലഡിന് തന്നെ ഒരു പ്രത്യേകതയാണ്. നാരങ്ങ നീരൊക്കെ ഒഴിച്ച് അതിങ്ങനെ ഓരോ കവറിലാക്കി ഇങ്ങനെ പെട്ടെന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വർക്ക് നടക്കുന്നുണ്ട്. ഇത് അച്ചാറാണ്, അപ്പോൾ അതും ഇങ്ങനെ പാക്കറ്റിലാക്കി മാറ്റുന്നുണ്ട്. ഇവർ ഇവിടുന്ന് പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ടേക്ക് അവേ കൗണ്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പാക്ക് ചെയ്യുന്നതാണ്. ചോറ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇനി ഈ ചിക്കൻ എടുത്ത് കയറ്റി വെക്കും. അതെ, അരി നന്നായിട്ട്, ചോറ് റെഡി ആയിട്ടുണ്ട്. അതിനി ഒരു കല്ലിൻ്റെ അപ്പുറത്ത് അപ്പുറത്തേക്ക് മാറ്റി വെച്ചു. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് ചിക്കൻ കയറ്റി വെച്ചു. ഇനി ഒരു വെജി
വെജിറ്റബിളിന് വെജിറ്റബിൾ കറി ഉണ്ടാക്കുകയാണ്. ഇതൊക്കെ അവരിങ്ങനെ സ്പീഡ് ചെയ്ത് പോകുന്ന പ്രോസസ്സ് ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് കാണാൻ മാത്രമേ പറ്റുള്ളൂ, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. വെജിറ്റബിൾ കറി റെഡിയായി. ഇപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ നിന്ന് അവർ ഇറക്കി വെച്ചു, ഇനി മാറ്റി വെക്കുകയാണ്. ചോറ് മാറ്റിയിട്ട് അടുത്ത ചിക്കൻ വേവിക്കുകയാണ്. മാറ്റി മാറ്റി ഇടണ്ടേ? ഇതിൽ വേണം. ഇതാണ് ഈ ചിക്കൻ്റെ മേലെ ചിക്കനും ഇതെല്ലാം റെഡി. അതിൻ്റെ മേളിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു, എന്നിട്ട് അതിലേക്ക് ഇനി ഇത് ഓരോരോ ലെയർ ലെയറായിട്ട് ഇത് ഇങ്ങനെ സെറ്റ് ചെയ്യും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ പച്ചക്കൊത്തമല്ലി ഇട്ടു. മല്ലിയില, പിന്നെ അതിന് ശേഷം കുറച്ച് ചോറ്, അങ്ങനെ അങ്ങനെ ലെയർ ലെയറായിട്ട് ഇവർ സെറ്റ് ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ തവണയും ഇത് ഒഴിച്ച് ഇങ്ങനെ സെറ്റ് ചെയ്യും. എന്നിട്ട് ഇങ്ങനെ അത് കുറച്ച് നേരം വെച്ചതിന് ശേഷം അതൊന്ന് സെറ്റായതിനു ശേഷം ഒന്ന് ഇളക്കി ഇതിങ്ങനെ ചോറുമായിട്ട് മിക്സ് ചെയ്ത് വിളമ്പുകയാണ് ചെയ്യുന്നത്. ഞാനതിൻ്റെ ദം ബിരിയാണിക്ക് ദം ബിരിയാണോ അങ്ങനെയാണ്. ആ ഞാൻ
ഇങ്ങനെ മാറ്റി വെച്ച് ഇത് ഇങ്ങനെ പ്ലേറ്റിലേക്ക് മാറ്റി ഇവരിങ്ങനെ പാക്ക് ചെയ്ത് അങ്ങ് പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവര് ഹെവി കുക്കിംഗ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കയറി ഷൂട്ട് ചെയ്താണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഈ ഷെഫിനോട് ചോദിച്ചത് ഞങ്ങളിതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചിനി ഞങ്ങൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഉടനെ. അപ്പോൾ ഈ ദം ബിരിയാണിയുടെ തലശ്ശേരി ദം ബിരിയാണിയുടെ കൂട്ടും അതിൻ്റെ ക്വാണ്ടിറ്റി എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഞങ്ങൾ കൃത്യമായിട്ട് ഒരു വീഡിയോ ചെയ്ത് അതിൽ കാണിക്കാം എന്നുദ്ദേശിക്കുന്നുണ്ട്. കാരണം ഇതിപ്പോൾ ഞങ്ങൾക്കോലും അറിയില്ല കാരണം ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന്. അപ്പോൾ ബാക്കി ഇതിവിടെ നിന്ന് ഇങ്ങനെ പാക്ക് ചെയ്ത് ഇവരിങ്ങനെ ടേക്ക് എവേ കൗണ്ടേഴ്സുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവർ ഹോം ഡെലിവറി ഉണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് പോകാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.